നിങ്ങളുടെ ശരീരത്തിനും അയച്ച് ആദ്യഘട്ട പ്രവേശനത്തിനുള്ള യോഗ്യത ഉറപ്പുവരുത്തുക. ഫാസ്റ്റസ്റ്റ് ഫാമിലി ഫസ്റ്റ് അടിമോനെ ബസർ സീസൺ 2. കേട്ടോ സോമിനി എടുത്തി, ഏടത്തിന്റെ മരുമോള് ദീപുന്റെ ഓഫീസിൽ പോയിരുന്നു അവനെ കൊണ്ട് ഐസ്ക്രീം മേടിച്ച് കഴിക്കാൻ. അത് ശരി, ജോലി ചെയ്തോണ്ടിരുന്ന അവനെയും വിളിച്ചോണ്ട് കറക്കം ഐസ്ക്രീം പാർലറിൽ. എന്റെ മോന്റെ അവിടുത്തെ പണി നീ കളയിപ്പിക്കോടി മരുമോളെ. ചുമ്മാ പറയുന്ന അമ്മ, ഞാൻ ഡാഡി കാണാൻ പോകുന്ന വഴി സയന്റിസ്റ്റിന്റെ അടുത്തൊന്ന് കേറിയേ ഉള്ളൂ. എന്തിനാ ഡാഡിയെ കാണാൻ പോയത്? അത് ഹെൽത്ത് ചെക്കപ്പിനാണെന്ന് എന്നോട് പറഞ്ഞു. ആണോ? എന്നിട്ട് ചെക്കപ്പ് നടത്തിയില്ലേ മോളെ? ഐ ആം പെർഫെക്റ്റ്, നോ ഷുഗർ, നോ ബി പി, എവറിതിങ് ഈസ് ഓക്കെ. ഡാഡിയുടെ വണ്ടിയല്ലേ അത്? ഡാഡി, ഡോക്ടർക്ക് ആയുസിന് പഞ്ഞില്ല കേട്ടോ. ഇവള് ഡോക്ടറെ കാണാൻ വന്ന കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ല, ഡോക്ടറിന്റെ എത്ര പെട്ടെന്ന് ഇങ്ങോട്ട്? ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ല, ആരുന്നും ഇങ്ങോട്ട് താമസം മാറിയിട്ട് അവൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. ആ കേടങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. കൂട്ടത്തിൽ ഇവിടെ ഒന്ന് കയറി. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചായ എടുക്കാം. മോളിങ്ങനെ വന്നേ. ആ അരുണിയുടെ ബാഗിൽ നിന്ന് എടുത്ത ദീപകിന്റെ പാസ്പോർട്ട് ഒന്ന് എടുത്തിട്ട് വന്നേ. ശരിക്കും ഡാഡി അതിന് വേണ്ടിട്ടാ വന്ന്. അതൊക്കെ ഞാനിപ്പ എടുത്തു തരാം. എന്നാലും ഡാഡി എന്ത് പണിയാ കാണിച്ചത്? ആ പെരുങ്കളിക്ക് അവളുടെ വീട്ടിൽ കൊണ്ട് ഗിഫ്റ്റ് കൊടുത്തല്ലേ. കള്ളന്മാർക്കും കള്ളികൾക്കും സാധാരണ എന്ത് ഗിഫ്റ്റാ കൊടുക്കാറുള്ളത്? അത് തന്നെ ഞാൻ അവൾക്കും കൊടുത്തെ. ഒരു മാസമെങ്കിലും പിടിക്കും അവളുടെ ചെപ്പക്കുറ്റിയുടെ വേദന മാറാൻ. അങ്ങനെയാണ് സംഭവം. എങ്കിൽ കൊടുക, ഞാനിപ്പോ പാസ്പോർട്ട് എടുത്തോണ്ട് വരാം. ഡോക്ടർ ചായ. താങ്ക് യു. നീല എവിടെ? അവള് പാസ്പോർട്ട് എടുക്കാൻ പോയതാ. അവളുടെ പാസ്പോർട്ട് വീട്ടിലാണെന്നാ വിചാരിച്ച്, പക്ഷെ അത് അവളുടെ കയ്യിൽ തന്നെയായിരുന്നു. അതെടുക്കാൻ പോയതാ. അപ്പൊ നീള ചോദിക്കായിരുന്നു അരുണിമയ്ക്ക് എന്ത് ഗിഫ്റ്റാ കൊടുത്തേന്ന്. അല്ല, എന്ത് ഗിഫ്റ്റ് ഡോക്ടർ കൊടുത്തത്? അവൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഗിഫ്റ്റ് തന്നെയാ കൊടുത്ത്. നന്നായി, നല്ല പളുക്കു പോലുള്ള മനസ്സാ കൊച്ചിന്റെ. അതെ, ചിലപ്പോഴൊക്കെ പളുങ്ങും തോറ്റുപോകും. ശരി, അത്യാവശ്യമായിട്ട് ട്രാവൽ ഏജൻസി വരുന്ന പോണം, ഞാൻ ഇറങ്ങട്ടെ. അമ്മേ ഇന്ന് പിടിച്ച്, ഞാനും ഇറങ്ങാ. നീ ഇതെങ്ങോട്ടാ? ഇമേച്ചിയുടെ വീട് വരെ. ഡാഡി ഇമേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലേ, അതൊന്ന് കണ്ട് സന്തോഷിച്ച് വരാം. അങ്ങനെ നീ ഒറ്റയ്ക്ക് സന്തോഷിക്കണ്ട, ഞങ്ങളും വരുന്നുണ്ട്. അതെ, ഡോക്ടർ എന്ത് ഗിഫ്റ്റാ കൊടുത്തതെന്ന് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഒരു മാസമെങ്കിലും പിടിക്കും അവളുടെ ചെപ്പക്കുട്ടിയുടെ വേദന മാറാൻ. ആയിക്കോട്ടെ.